മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി സെപ്റ്റംബർ 30-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി. കാരണം കോവിഡ് മൂലം മിക്ക സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വാഹന രേഖകൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് വാഹനവുമായുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ 30 വരെ പുതുക്കൽ തീയതി നീട്ടിയിരിക്കുന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് എന്നിവയ്ക്ക് ഈ വർഷം സെപ്റ്റംബർ 30 വരെ കാലാവധി ഉണ്ടാകും. ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ എന്നിവയും സെപ്റ്റംബർ 30 വരെ കാലാവധി ഉള്ളതായി കണക്കാക്കണമെന്ന് കേന്ദ്ര റോഡ് ദേശീയപാതാ മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1-ന് ശേഷം കാലാവധി കഴിഞ്ഞ രേഖകൾക്കാണ് കാലയളവ് നീട്ടിക്കിട്ടുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അധികൃതർ ഇതിനനുസരിച്ച് വേണം നടപടികൾ സ്വീകരിക്കാൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി നീട്ടി. കഴിഞ്ഞ വർഷം മാർച്ച് 30, ജൂൺ 9, ഡിസംബർ 27, ഈ വർഷം മാർച്ച് 26 എന്നീ തീയതികളിലും സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്.